1984 ഏപ്രിൽ 1-നാണ് കേരള വാട്ടർ അതോറിറ്റി രൂപീകൃതമായത്. അതുവരെ നിലവിലുണ്ടായിരുന്ന കേരള പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റാണ് വാട്ടർ അതോറിറ്റിയായി മാറിയത്. ജലവിതരണവും മലിനജല നിർമ്മാർജ്ജനവുമാണ് ഈ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചുമതലകൾ. കിണറുകളും കുളങ്ങളും മറ്റുമായിരുന്നു ആദ്യകാലങ്ങളിൽ പൊതു ആവശ്യങ്ങൾക്കുള്ള നമ്മുടെ ജലസ്രോതസ്സുകൾ. പൈപ്പ് വഴിയുള്ള ജലവിതരണം ആരംഭിച്ചത് 1933-ലാണ്. ചിത്രതിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് വൈസ്രോയിയായിരുന്ന ലോർഡ് വെല്ലിംഗ്ടൺ ആണ് അതിന് തുടക്കം കുറിച്ചത്. കമ്മീഷൻ ചെയ്യുമ്പോൾ വെല്ലിംഗ്ടൺ വാട്ടർ വർക്സിന്റെ പ്രതിദിന വിതരണശേഷി 20 ദശലക്ഷം ലിറ്റർ ആയിരുന്നു. അരുവിക്കരയിൽ കരമനയാറിന് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് അവിടെ നിന്ന് വെള്ളം വെള്ളയമ്പലത്തെത്തിച്ച് ശുദ്ധീകരിച്ച് വിതരണം ചെയ്യുന്നതായിരുന്നു ഈ പദ്ധതി. 1962 വെല്ലിംഗ്ടൺ വാട്ടർ വർക്സിന്റെ സംഭരണശേഷി 36 ദശലക്ഷം ലിറ്ററായി ഉയർത്തി. 1973 പദ്ധതിയുടെ ആദ്യ വിപുലീകരണം. അതിന്റെ ഭാഗമായി 72 ദശലക്ഷം ലിറ്റർ പ്രതിദിന ശേഷിയുള്ള പുതിയൊരു പ്ലാന്റും അനുബന്ധ ഘടകങ്ങളും നിർമ്മിച്ചു. അതോടെ പദ്ധതിയുടെ മൊത്തം ശേഷി 108 ദശലക്ഷം ലിറ്ററായി ഉയർന്നു. 30 വർഷത്തെ ആവശ്യം മുന്നിൽ കണ്ടായിരുന്നു ഈ വിപുലീകരണം. അതായത് 1991 വരെയുള്ള കാലത്ത് നഗരത്തിലെ ജനസംഖ്യ 6.5 ലക്ഷമായി ഉയരും എന്ന കണക്കുകൂട്ടലിലായിരുന്നു വിപുലീകരണം. 20 കിലോമീറ്റർ മുകളിൽ പേപ്പാറയിൽ പുതിയൊരു അണക്കെട്ട് തന്നെ നിർമ്മിച്ചു. 1983 പേപ്പാറ അണക്കെട്ട് കമ്മീഷൻ ചെയ്തു. തിരുവനന്തപുരം നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും ജലവിതരണം മെച്ചപ്പെടുത്താനുള്ള പ്രധാന ചുവടുവയ്പായിരുന്നു ഇത്. 438 മീറ്റർ നീളവും 36.5 മീറ്റർ ഉയരവുമുള്ള ഈ അണക്കെട്ടിന്റെ സംഭരണശേഷി 70 ദശലക്ഷം ക്യൂബിക് മീറ്ററാണ്. രണ്ടാം വിപുലീകരണ പദ്ധതി യാഥാർത്ഥ്യമായി. അതോടെ പ്രതിദിന വിതരണശേഷി 82 ദശലക്ഷം ലിറ്റർ കൂടി വർദ്ധിച്ചു. പദ്ധതിയുടെ മൊത്തം വിതരണശേഷി പ്രതിദിനം 220 ദശലക്ഷം യൂണിറ്റായി ഉയരുകയും ചെയ്തു. കേരളത്തിലെ 5 ജലവിതരണ പദ്ധതികൾക്കായി 1997 കേന്ദ്ര സർക്കാർ ജപ്പാൻ ബാങ്കുമായി കരാറുണ്ടാക്കി. തിരുവനന്തപുരം, മീനാട്, ചേർത്തല, കോഴിക്കോട്, പട്ടുവം പ്രദേശങ്ങളിലെ 43 ലക്ഷം ജനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ പദ്ധതികൾ. ഇതിലൊന്നായ തിരുവനന്തപുരം പദ്ധതിയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 74 ദശലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം ഇവിടെ നിന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം സിറ്റിയിലേക്ക് ഓഗ്മെന്റ് ചെയ്യാനും കഴിയും. പൂർണ്ണ കമ്മീഷനിങ് 2010 ഡിസംബർ മാസത്തോടുകൂടി പൂർണ്ണതോതിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല പൂർത്തിയാകുന്ന വരക്ക് ഓരോ ടാങ്കുകളും പ്രാദേശികമായി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന നിലയ്ക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അത് പൂർത്തീകരിക്കുന്ന മുറക്ക് അതാത് വില്ലേജുകളിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ജലവിതരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ നടത്താനും ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2010 അവസാനത്തോടുകൂടി 100% കമ്മീഷനിങ് ഈ ട്രിവാൻഡ്രം പ്രോജക്ടിന്റെ നടത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. കരമനയാറിലെ അരുവിക്കര അണക്കെട്ട് തന്നെയാണ് ഈ പദ്ധതിയുടെയും സ്രോതസ്. ഇവിടെ നിന്ന് ചിത്തിരക്കുന്നിലെ ശുദ്ധീകരണശാലയിലേക്ക് വെള്ളം എത്തിക്കുന്നത് 3 പമ്പുകൾ വഴിയാണ്. മണിക്കൂറിൽ 1.58 ദശലക്ഷം ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാൻ ഇവയ്ക്ക് ശേഷിയുണ്ട്. 234 കുതിരശക്തിയുള്ള മോട്ടോറുകളാണ് ഇവിടെ നിന്ന് വെള്ളം 32 മീറ്റർ ഉയരത്തിലുള്ള ശുദ്ധീകരണശാലയിൽ എത്തിക്കുന്നത്. ചിത്തിരക്കുന്നിലെ ഇൻലെറ്റ് ഫ്ലൂമിലെത്തുന്ന വെള്ളത്തിന്റെ കലക്കലിന് ആനുപാതികമായി ജലം ശുദ്ധീകരിക്കാനുള്ള നടപടികൾ തുടങ്ങുന്നു. കെമിക്കൽ ഹൌസിൽ നിന്നുള്ള കുമ്മായവും ആലവും ക്ലോറിനും മറ്റും വെള്ളത്തിൽ കലർത്തുന്നു. ഇതാണ് ശുദ്ധീകരണ പ്രക്രിയയിലെ 1-ാം ഘട്ടം. തുടർന്ന് ഈ വെള്ളം ഇവിടെ നിന്ന് 900 മില്ലിമീറ്റർ പൈപ്പ് വഴി പൾസേറ്റർ ക്ലാരിഫയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചേംബറിൽ എത്തിക്കുന്നു. നൂതനമായ പൾസേറ്റർ സാങ്കേതികവിദ്യ ആദ്യമായി കേരളത്തിൽ ഉപയോഗിക്കുന്നത് ഈ പദ്ധതിയിലാണ്. ഡിസ്ട്രിബ്യൂഷൻ ചേംബറിൽ നിന്ന് 500 മില്ലിമീറ്റർ പൈപ്പ് വഴി പൾസേറ്റർ ക്ലാരിഫയറിന്റെ മധ്യഭാഗത്തുള്ള വാക്വം ചേംബറിലേക്ക് വെള്ളം എത്തിക്കുന്നു. ഇവിടെ നിന്ന് വെള്ളം ക്ലാരിഫയറിന്റെ അടിയിലായി സ്ഥാപിച്ചിട്ടുള്ള ചെറിയ സുഷിരങ്ങളുള്ള കോൺക്രീറ്റ് പൈപ്പുകൾ വഴി ക്ലാരിഫയറിനുള്ളിൽ നിറയുന്നു. വാക്വം പമ്പ് പ്രവർത്തിക്കുമ്പോൾ വാക്വം ചേംബറിനുള്ളിലെ വായു ശക്തിയായി പുറത്തു പോകുകയും അതിനനുസരിച്ച് പൾസേറ്ററിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നു. വാക്വം റിലീസ് ചെയ്യുമ്പോൾ ജലനിരപ്പ് താഴുന്നു. 30 മുതൽ 60 സെക്കൻഡ് വരെ ഇടവിട്ട് ഈ പ്രക്രിയ ആവർത്തിക്കുന്നു. ഈ പ്രക്രിയയുടെ ഫലമായി കൊയാഗുലേഷനും ഫ്ലോക്കുലേഷനും സംഭവിക്കുന്നു. ഇതേ തുടർന്ന് ക്ലാരിഫയറിന്റെ അടിത്തട്ടിൽ നിന്ന് 2.3 മീറ്റർ ഉയരത്തിലായി ചെളിയുടെ ഒരു പാട രൂപപ്പെടുന്നു.
സ്ലഡ്ജ് ബ്ലാങ്കറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സ്ലഡ്ജ് ബ്ലാങ്കറ്റിലൂടെ കടന്നു വരുന്ന തെളിഞ്ഞ വെള്ളം ക്ലാരിഫയറിന് മുകളിൽ കുറുകെ സ്ഥാപിച്ചിട്ടുള്ള ചാനലുകളിൽ ശേഖരിക്കുന്നു. 4 പൾസേറ്ററുകളിൽ നിന്ന് ഇത്തരത്തിൽ വരുന്ന വെള്ളം പ്രധാന ചാനലിൽ നിന്ന് 1200 മില്ലിമീറ്റർ വ്യാസമുള്ള മൈൽഡ് സ്റ്റീൽ പൈപ്പ് വഴി 6 ഫിൽറ്റർ യൂണിറ്റുകളിൽ എത്തുന്നു. 0.9 മില്ലിമീറ്റർ വ്യാസമുള്ള മണൽത്തരികളാണ് ഫിൽറ്റർ യൂണിറ്റുകളിൽ നിറച്ചിട്ടുള്ളത്. 1 മീറ്ററാണ് ഈ മണൽത്തട്ടിന്റെ ഉയരം. പൾസേറ്ററിൽ നിന്ന് ഫിൽറ്ററിലെത്തുന്ന വെള്ളം മണൽത്തരികൾക്കിടയിലൂടെ കടന്ന് സുഷിരങ്ങളുള്ള നോസലുകളിലൂടെ അടിയിലുള്ള ടാങ്കിലെത്തുന്നു. ഇവിടെ നിന്നാണ് 1100 മില്ലിമീറ്റർ പൈപ്പ് വഴി ക്ലോറിൻ കോൺടാക്ട് ടാങ്കിൽ എത്തുന്നത്. ഇതിനിടയിൽ ക്ലോറിനേറ്റ് റൂമിൽ നിന്ന് അയക്കുന്ന ക്ലോറിൻ പൈപ്പിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റാറ്റിക് മിക്സർ വഴി വെള്ളത്തിൽ കലർത്തുന്നു. ബാക്ടീരിയകളും മറ്റണുബാധകളും ഒഴിവാക്കാനായി 45 മിനിറ്റ് നേരം വെള്ളം വീണ്ടും ക്ലോറിൻ കോൺടാക്ട് ടാങ്കിലൂടെ കടത്തിവിടുന്നു. വിതരണ ശൃംഖലയിൽ ഉണ്ടായേക്കാവുന്ന അണുബാധയടക്കമുള്ള മറ്റ് മലിനീകരണങ്ങൾ തടയാനായി ക്ലോറിൻ്റെ അളവ് 2 PPM ആയി നിശ്ചയിച്ചിരിക്കുന്നു. ഇങ്ങനെ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ട വെള്ളമാണ് ശുദ്ധജല സംഭരണിയിൽ എത്തിച്ചേരുന്നത്. ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്ന ശുദ്ധജലം 1100 മില്ലിമീറ്റർ പൈപ്പ് വഴി കുന്നിൻ്റെ നെറുകയിൽ സ്ഥാപിച്ചിട്ടുള്ള ബ്രേക്ക് പ്രഷർ ടാങ്കിൽ എത്തിക്കുന്നു. പമ്പിംഗ് മൂലം പൈപ്പുകളിൽ ഉണ്ടാകുന്ന അധിക മർദ്ദം ഒഴിവാക്കാനും തലസ്ഥാന നഗരത്തിലേക്കുള്ള പ്രധാന പൈപ്പിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ബ്രേക്ക് പ്രഷർ ടാങ്ക് ഫലപ്രദമാണ്. റോ വാട്ടർ പമ്പ് ഹൗസ് മുതൽ ബ്രേക്ക് പ്രഷർ ടാങ്ക് വരെ നീളുന്ന എല്ലാ ശുദ്ധീകരണ ഘട്ടങ്ങളിലെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമായി കേന്ദ്രീകൃത കമ്പ്യൂട്ടർ സംവിധാനം സ്കാഡ ഈ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുണ്ട്. ചിത്തിരക്കുന്നിലെ ബ്രേക്ക് പ്രഷർ ടാങ്കിൽ നിന്ന് 1422 മുതൽ 200 മില്ലിമീറ്റർ വരെ വ്യാസമുള്ള വിവിധ തരം പൈപ്പുകൾ വഴി അരുവിക്കരയിൽ നിന്ന് നെട്ടയം, മലമുകൾ, PTP നഗർ, ആറ്റുകാൽ, നെല്ലിയോട് എന്നിവിടങ്ങളിൽ പുതുതായി നിർമ്മിച്ച ടാങ്കുകളിൽ വെള്ളമെത്തിച്ച് വിതരണം നടത്തുന്നു. കൂടാതെ കുടപ്പനക്കുന്ന്, പോങ്ങുമൂട്, പൗടിക്കോണം, ഒബ്സർവേറ്ററി എന്നിവിടങ്ങളിൽ വെള്ളം എത്തിക്കുന്നതിനായി നിലവിലുള്ള ലൈനും പുതിയ ലൈനും തമ്മിൽ കരിയത്തും പേരൂർക്കടയിലും വെള്ളയമ്പലത്തും ശ്രീകാര്യത്തും കൂട്ടിയോജിപ്പിക്കും. ഇങ്ങനെ നഗരത്തിലും 3 സമീപ പഞ്ചായത്തുകളിലും ഉൾപ്പെട്ട 7 സോണുകളിൽ വെള്ളം വിതരണം ചെയ്യുന്നു. പൗടിക്കോണം, മൺവിള, പേരൂർക്കട, സെൻട്രൽ, ലോ ലെവൽ, തിരുമല, വട്ടിയൂർക്കാവ് എന്നിവയാണ് ഈ 7 സോണുകൾ. ഒബ്സർവേറ്ററി ടാങ്കിലെ ജലനിരപ്പ് ഉയർത്താനും അടിയന്തര ഘട്ടങ്ങളിൽ അരുവിക്കരയിൽ നിന്ന് PTP നഗറിലെ ടാങ്ക് വഴി ഒബ്സർവേറ്ററിയിലേക്ക് വെള്ളം എത്തിക്കാനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ നഗരത്തിലേക്കുള്ള 2-ാമത്തെ ജലവിതരണ മാർഗമായിരിക്കും ഫലത്തിൽ ഈ സംവിധാനം. ഇതിനായി നിലവിലുള്ള ലൈനുകളുടെയും വാൽവുകളുടെയും പുനഃക്രമീകരണം നടപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ പേരൂർക്കടയിൽ പുതിയ പൈപ്പ് ലൈനുകളും കുടപ്പനക്കുന്നിൽ 3.02 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ഭൂതല സംഭരണിയും നിർമ്മിച്ചിട്ടുണ്ട്. ആസൂത്രിതമായിട്ടല്ല നമ്മുടെ നഗരം ഇന്നത്തെ സ്ഥിതിയിലേക്ക് വികസിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൈപ്പിടുന്ന റോഡുകളിൽ ഇപ്പോഴുള്ള യൂട്ടിലിറ്റീസ്, വാട്ടർ സപ്ലൈ ലൈൻസ് ഉണ്ട്, സിവറേജ് ലൈൻസ് ഉണ്ട്, ടെലഫോൺ ലൈൻസ് ഉണ്ട്, ഇലക്ട്രിസിറ്റിയുടെ ലൈൻസ് ഉണ്ട്, അതുകൂടാതെ പല കേബിളുകളുണ്ട്. അതിനിടയിൽ കൂടെ നമ്മളുടെ പൈപ്പുകൾ ഇടുമ്പോൾ തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പൈപ്പ് 1400 mm മുതൽ 110 mm വരെയുള്ള പൈപ്പാണ്. അപ്പോൾ അത് ഇട്ട് കഴിയുമ്പോൾ റോഡിൻ്റെ ഒരു നല്ല ഭാഗം തന്നെ നമ്മൾ കിളച്ച് മറിച്ചാണ് ഇടുന്നത്. അപ്പോൾ അത്ര തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അതിൻ്റെ അത് കുറയ്ക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങളിൽ നിന്ന് കംപ്ലയിൻ്റ് ആയിട്ട് വരുമ്പോൾ റോഡിൻ്റെ ഓണേഴ്സ് PWD ആണെങ്കിലും KRFB ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിൽ പോലും അവർക്ക് റോഡ് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഫ്രീ ആയി വിട്ടുതരുന്നതിന് അവരുടേതായ തടസ്സങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാക്കേജ് 3 വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്പം സമയമെടുത്തു. ഇപ്പം 320 km ആണ് നമ്മളിപ്പം ചുരുക്കിയ സ്കോപ്പിലുള്ളത്. അതിൽ 248 km മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു 70 km പൈപ്പ് ഇടാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും കുറഞ്ഞ ഒരു 6-7 മാസം കൂടെ വേണ്ടി വരും. തിരുവനന്തപുരം നഗരത്തിലെ ജലവിതരണ ശൃംഖലയുടെ ഭാഗമായുള്ള വാട്ടർ ടാങ്കുകൾ, മെയിൻ ലൈനുകൾ, വാൽവുകൾ, ഫ്ലോ മീറ്ററുകൾ എന്നിവയെല്ലാം അത്യാധുനിക കേന്ദ്രീകൃത കമ്പ്യൂട്ടർ സംവിധാനം വഴിയാണ് നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും 2036 വരെയുള്ള ജനസംഖ്യാ വർധന നിരക്ക് മുൻകൂട്ടി കണ്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പദ്ധതി പൂർണ്ണമായി കമ്മീഷൻ ചെയ്യപ്പെടുന്നതോടെ നഗരത്തിലെയും പരിസര പഞ്ചായത്തുകളിലെയും തീരമേഖലയിലെയും 1,100,000 ജനങ്ങൾക്ക് 24 മണിക്കൂറും തടസ്സമില്ലാതെ ശുദ്ധജലം ലഭ്യമാകും. ഈ അവസരത്തിൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച വാട്ടർ അതോറിറ്റിയിലെ എല്ലാ ജീവനക്കാർക്കും അഭിനന്ദനങ്ങൾ നേരുന്നതോടൊപ്പം ഇനിയും പൂർത്തീകരിക്കേണ്ട 4 പദ്ധതികളും എത്രയും വേഗം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിന്
അതിലെ ഉദ്യോഗസ്ഥരും കരാർ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാന കരാറുകാരും എല്ലാവരും തന്നെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഒരു ജനതയുടെ ആരോഗ്യം അവരുപയോഗിക്കുന്ന ശുദ്ധജലത്തിന്റെ അളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വികസനത്തിന്റെ അളവ് പോലും ശുദ്ധജലത്തിന്റെ ലഭ്യതയിൽ നിന്ന് തുടങ്ങുന്നു. ജപ്പാൻ ബാങ്കിന്റെ സഹകരണത്തോടെ കേരള വാട്ടർ അതോറിറ്റി സാക്ഷാത്കരിച്ച ഈ ഭഗീരഥ യജ്ഞം നാടിന് അഭിമാനമാകട്ടെ, ഒപ്പം ആരോഗ്യവും ആഹ്ലാദവും പ്രദാനം ചെയ്യട്ടെ.